ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഞ്ജുസ് കിച്ചൻ കൂട്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ? നമ്മളും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് തയ്യാറാക്കുന്നത് ബ്രൊക്കോളി തോരനാണ്. ബ്രൊക്കോളിയുടെ ഗുണങ്ങൾ ഒരുപാടാണ്. ന്യൂട്രീഷ്യൻസും കാൽസ്യവും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇതൊരു മീഡിയം ബ്രൊക്കോളിയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ബ്രൊക്കോളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കോളിഫ്ലവർ കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ആവശ്യമുള്ളത്ര പോർഷൻസ് എടുത്താൽ മതി. ഇതിപ്പോൾ ഫുൾ എടുക്കണമെന്നൊന്നുമില്ല. ബ്രോക്കോളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കൊരു 15-20 മിനിറ്റ് ഒന്ന് വെച്ചിരിക്കാം. കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മതിയാവും. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബ്രോക്കോളി ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് കൂടുതൽ കീടനാശിനികൾ ചേർക്കുന്നതാണ്. അപ്പം അതൊക്കെ ഒന്ന് ഇല്ലാണ്ടാവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചേർക്കുന്നത്. അപ്പം നല്ലപോലെ ഇത് മുക്കി വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നേരെ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഈ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം. വെള്ളമെല്ലാം നല്ല കളഞ്ഞ് സ്ട്രെയിൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടാനുസരണം ഒന്നും കൂടെ ചെറുതാക്കി എടുക്കാം, അത് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ എടുക്കാം. അപ്പോൾ ഞാൻ അല്പം ഒന്ന് ചെറുതാക്കി എടുക്കുന്നുണ്ട്. ഞാനിതൊന്ന് ചെറുതാക്കി എടുക്കുവാണ്. ഇങ്ങനെ തന്നെ നമുക്ക് എടുക്കാം. അല്പം ഒന്ന് ചെറുതാക്കുക, തോര വയ്ക്കുന്നുണ്ട്. ബ്രോക്കോളി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസാണ്. കുട്ടികൾക്ക് എല്ലിനും പല്ലിനും ഒക്കെ നല്ല കാൽസ്യം ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. ഒരു മീഡിയം സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 വെളുത്തുള്ളി അല്ലി ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3-4 പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എരിവ് നമ്മളുടെ ആവശ്യാനുസരണം എടുക്കുക. 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ആവശ്യമായിട്ട് വരും. ഒരു ബ്രോക്കോളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഒരു പാൻ എടുത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ആയാലും മതി. തേങ്ങ ചേർക്കുന്നതുകൊണ്ട് കോക്കനട്ട് ഓയിൽ ബെറ്റർ ആയിരിക്കും. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. കടുക് വേണ്ടവർക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറുള്ളിയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സവാളയാണ് ചേർത്തിട്ടുള്ളത്. രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് വഴണ്ട, ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി. വളരെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് ബ്രോക്കോളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഈസി അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു വെജിറ്റബിൾ ആയി മാറിക്കഴിഞ്ഞു ബ്രോക്കോളി. ബ്രോക്കോളി വളരെ നല്ലൊരു വെജിറ്റബിൾ ആണ്. കുക്ക് ചെയ്യാതെ സാലഡാക്കിയും സ്റ്റീം ചെയ്തും സൂപ്പ് ആക്കിയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ ആണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വെള്ളത്തിൽ നമ്മൾ മുക്കി വെച്ചിരുന്നതാണ്, അതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. മിക്സ് ചെയ്ത് കൊടുക്കാം. ബ്രോക്കോളി ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റിൽ കൂടുതൽ കുക്ക് ചെയ്യേണ്ട. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ന്യൂട്രിയൻസും കാൽസ്യം ഒക്കെ ഉള്ളതുകൊണ്ട് അത് കൂടുതൽ എണ്ണയും ചേർക്കുന്നത് നല്ലതല്ല. അപ്പോൾ 2 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, ഇതിൽ നല്ല വെള്ളത്തിൻ്റെ അംശമുണ്ട്. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതിലേക്ക് 2 കോഴിമുട്ട ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 പിഞ്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ചേർത്തിട്ടുണ്ട്, വേണമെങ്കിൽ ഈ ടൈമിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബ്രൊക്കോളി തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ബ്രൊക്കോളി തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബ്രൊക്കോളി തോരത്തിൻ്റെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ, ഓൾ ഓപ്ഷൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ന്യൂ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് റെസിപ്പിയുമായി വരുന്നിടം വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.